ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഭീഷ്മ പർവം എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂട്ടി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ, നമ്മളെ മമ്മൂക്ക് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പൊ അതിലത്തെ ഡയലോഗ് നല്ല ഫേമസ് ആയിരുന്നു അല്ലേ, ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണേ. പക്ഷെ ബിരിയാണി കൂടുതൽ അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാനുള്ള മടിയുള്ള ആളുകൾക്കുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. അതായത് ഉള്ളിയും തക്കാളി വാട്ടൊന്നും വേണ്ട, വാട്ട് വഴറ്റൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഭീഷ്മ പർവം മടിയൻ ബിരിയാണി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാലയൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ. പിന്നെ 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. പിന്നെ ഞാൻ വലിയ ഒരു കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലികളാക്കിയിട്ട് തൊലിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പോളം നല്ല കട്ട തൈരാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം, വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം വാർത്ത് വെച്ച ചിക്കൻ ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത മസാല അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത മസാലയൊക്കെ ചിക്കനിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ ആ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തില്ലേ നാരങ്ങ നീരും അതുപോലെ തന്നെ തൈരും, അത് അതിലേക്ക് ഒഴിക്കാതെ വേണമെങ്കിൽ ഈ മിക്സ് ചെയ്യണ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെറും തക്കാളിയിൽ തന്നെ നമ്മളെ മസാല അരഞ്ഞ് കിട്ടും, വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നുള്ളൂ. പിന്നെ ഞാനിതിക്ക് ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഏകദേശം 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് അതൊരു കുക്കറിൽ വേവിക്കാം. ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഞാൻ ഏകദേശം 1/3 സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് ഇതിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും മസാലയ്ക്ക് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാൻ അതിക്ക് ഒരു പിടി വേപ്പില 2 ടീസ്പൂണോളം നെയ്യ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. 2 വിസിൽ വരെ മാത്രം മതി കേട്ടോ, കൂടുതലായി കഴിഞ്ഞാൽ ചിക്കൻ വെന്തുടയും. ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം നമുക്ക് ചിക്കൻ ആവുമ്പളക്കിന്. അപ്പോൾ റൈസ് റെഡിയാക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഇട്ട് അതിനടുത്ത നെയ്യിൽ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ് കേട്ടോ, സവാള എന്തായാലും വേണം, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്. അപ്പം ഞാൻ എനിക്ക് പായസം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം അതിന് കുറച്ച് ചോറ് കൂടെ കരുതി കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മൂപ്പിച്ചെടുത്ത സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൂപ്പിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പ് ഞാൻ ചോറിൽ 1-2 എണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ, ബാക്കിയുള്ളത് പായസത്തേക്കാണ്. മുന്തിരിയാണ് അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, പിന്നെ സവാളയും അതുപോലെ തന്നെ മല്ലിയിലയും, പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ആ ചൂട് കൊടുക്കുന്ന ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. കാരണം ഗരം മസാലപ്പൊടി ഈ ചൂടിലിരുന്നു കണ്ട് ഒന്നിങ്ങോട്ട് വെന്ത് വരണം, അതിനാണ് കേട്ടോ ഞാൻ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ചൂടോടെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ എണ്ണയ്ക്ക് ഇതെല്ലാം മൂപ്പിച്ച എണ്ണയ്ക്ക് കുറച്ച് പട്ട, ഏലക്കായ, കറാമ്പൂ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഞാൻ 4 നാഴി അരി എടുത്തിട്ടുള്ളത്, അതായത് 1 കിലോ അരി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം ആ നമ്മളാ പട്ട ഇതൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ്റെ മസാല ഇളക്കിയ കയ്യിലാണ് കേട്ടോ. അപ്പോൾ ആ മസാല വെറുതെ കളയണ്ട വിചാരിച്ചിട്ട് ഈ ചോറിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നത്.
ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അരി കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് റേഷൻ കടയിലെ പച്ചരിയാണ്, നല്ല ബിരിയാണി അരിയുടെ പോലെ തന്നെ നല്ല ചെറിയ സൈസ് അരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറെ അരിയൊന്നും വാങ്ങിച്ചില്ല, ഇവിടെ ഇഷ്ടംപോലെ അരി ഇരിക്കുന്നുണ്ട്. പച്ചരി നമുക്ക് കിറ്റിയിലൊക്കെ കിട്ടിയതാണ് കേട്ടോ ഇഫ്താറിന്. നമ്മളെ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വാർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിളച്ചു വന്ന് കഴിഞ്ഞാൽ അത് ചെറിയ തീയിലാക്കി ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെക്കാം കേട്ടോ. പുറത്തവിടെ റവഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ കുക്കറിലുള്ള മസാലയുടെ മുളക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ മുഴുവൻ ചോറുപട ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയുടെ മുകളിലായിട്ട്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സവാള, മല്ലിയില, പിന്നെ അതിൽ കൂടെ കുറച്ച് ഗരം മസാല പൊടി കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഒരു അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കട്ടോ, കത്തിക്കാതെ ദമ്മിൽ വെക്കണ പോലെ വെക്കാട്ടോ. അതിൻ്റെ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മസാലയും അതുപോലെ തന്നെ ചോറും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഞാനിത് വേറൊരു പാത്രത്തേക്ക് ഒന്നിങ്ങനെ മാറ്റിക്കൊടുക്കുകയാണ്. ചിക്കന് വേറെ, ചോറ് വേറെ ഒരു സൈഡിലായിട്ട്. അപ്പോഴല്ല നമ്മൾ വിളമ്പി വെക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ തട്ടിലൊക്കെ വിളമ്പി വെക്കുമ്പോൾ ചോറടിയിലും മുകളിൽ ചിക്കനുമായിട്ടൊക്കെ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തേക്ക് ചോറും അതുപോലെ തന്നെ ചിക്കനും മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, തൈരുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്. നമ്മൾ വാട്ടാതെ വഴറ്റാതെ ഒന്നും വെച്ചാത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.